സൈനിക ചാപ്ലിനായി സേവനം ചെയ്യുന്ന കത്തോലിക്ക വൈദികൻ ഫാദർ പോൾ എഫ് മർഫി കുത്തേറ്റ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രതി തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരനും ഇസ്ലാമിക് തീവ്രവാദിയാണെന്നും അയർലൻഡ് കോടതി പറഞ്ഞു. അക്രമിക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയും പ്രതി മൈനറായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ നിന്ന് പുറത്തുവിടരുതെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. അക്രമിയിൽ നിന്ന് ലഘുരേഖകളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15-നാണ് അയർലൻഡിന്റെ പടിഞ്ഞാറൻ ഗാൽവേ നഗരത്തിന്റെ റെൻമോർ ബാരക്കിന് പുറത്ത് കാറിൽ ഇരിക്കുകയായിരുന്ന ഫാദർ പോൾ മർഫിയുടെ അടുത്തേക്ക് കത്തിയുമായി ഒരു അക്രമി എത്തുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. 50 വയസ്സുള്ള മർഫി ഗേറ്റിലൂടെ ഓടിയെങ്കിലും അക്രമി പിന്തുടരുകയും നിരവധി തവണ കുത്തുകയുമായിരുന്നു. തീവ്രവാദ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ ഡിറ്റക്ടീവ് യൂണിറ്റ് പ്രതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഐറിഷ് സൈനികരെ വിന്യസിച്ചതിനെക്കുറിച്ചുള്ള പ്രകടമായ പകയും അന്വേഷിച്ചിരുന്നതായി ഐറിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കൗണ്ടി ഗാൽവേയിൽ നിന്നുള്ള ഐറിഷ് പൗരനാണ് കൗമാരക്കാരനായ അക്രമി. പ്രതിരോധ സേനയിലെ കത്തോലിക്ക ചാപ്ലിൻ മർഫി ആക്രമണ സമയത്ത് സിവിലിയൻ വസ്ത്രത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു.